നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. കോവിഡ് വ്യാപനം തുടങ്ങിയതിന് ശേഷം വയനാട് ജില്ലയിൽ ആരോഗ്യപരമായ നേതൃത്വം വഹിക്കുന്ന, ആരോഗ്യ മേഖലയിൽ നേതൃത്വം വഹിക്കുന്ന ഡി എം ഒക്കൊപ്പം തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ജില്ലാ ഡി പി എമായിട്ടുള്ള ഡോക്ടർ അഭിലാഷാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കോവിഡിനെ സംബന്ധിച്ച് നിലവിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പലതും നമ്മളോട് പറയാനുണ്ട്. നമ്മൾ സസൂക്ഷ്മം ഇത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം സാർ, ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം. അപ്പോൾ ഏറ്റവും തിരക്കേറിയൊരു സമയത്താണല്ലോ അരമണിക്കൂർ സമയം വയനാട് വിഷൻ്റെ പ്രേക്ഷകരോടൊപ്പം സാർ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് വയനാട്ടിലെ? വയനാട് ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റ് പല ജില്ലകളിലും പല കോൺടാക്ട് കേസുകളുടെ എണ്ണം, സമ്പർക്കത്തിലൂടെ രോഗം കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ജില്ലയെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആശങ്കാജനകമായ സാഹചര്യം അല്ല, നിലവിലല്ല. പക്ഷേ നമ്മളത് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ജില്ലയിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ, പുൽപ്പള്ളി ഭാഗം, അതേപോലെ കാട്ടിക്കുളം, തൊണ്ടർനാട്, കമ്പളക്കാട്, കോട്ടത്തറ, കൽപ്പറ്റ, ഇവിടെയൊക്കെ തന്നെ നമുക്ക് കിട്ടിയ പോസിറ്റീവ് കേസുകൾ ഒരുപക്ഷെ കൃത്യമായി വീടുകളിൽ നിരീക്ഷണത്തിൽ നിൽക്കാതെ പൊതു ഇടങ്ങളിൽ ഇറങ്ങി ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം സൂചനകളാണ് നമുക്ക് സാമൂഹ്യ വ്യാപനത്തിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത്. അതായത് ക്ലസ്റ്റർ ഫോം ചെയ്യാനുള്ളൊരു സാധ്യതകൾ നമ്മുടെ ജില്ലയിൽ തുറന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമിക സമ്പർക്ക പട്ടികയും രണ്ടാം സമ്പർക്ക പട്ടികയും ഉണ്ടായി, അവരെ കൃത്യമായി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അതുണ്ടോ, സമ്പർക്കത്തിലുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്താൻ. തിരുവനന്തപുരം ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തിരുവനന്തപുരത്ത് മാത്രമല്ല, നമുക്ക് ഒരാളിൽ നിന്നും വൈറസ് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ അടയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിന് നമുക്കറിയാം നമ്മുടെ ജില്ലയിലേക്ക് ആർക്കൊക്കെയാണ് വൈറസുമായിട്ട് ജില്ലയിൽ കയറി വരുന്നത് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. കാരണം അന്യസംസ്ഥാനത്ത് വരുന്ന ആൾക്കാർ, പ്രവാസികൾ, ഇവരെല്ലാം തന്നെ വൈറസ് എന്തായാലും അവർ അവിടേക്ക് കമ്മ്യൂണിറ്റി സ്പ്രെഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വ്യാപനം നല്ല രീതിയിലുള്ള സ്ഥലം നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ വൈറസിൻ്റെ വാഹകരാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. അപ്പോൾ ഇത്തരം ആൾക്കാർ കൃത്യമായിട്ട് ഗവൺമെൻറ് പറയുന്ന പോലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതേപോലെ ചിലപ്പോൾ മറ്റു പല ജില്ലയിൽ നിന്ന് കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്ന് ആൾക്കാർ വരാം. ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള സമ്പർക്കത്തിൽ രോഗികളുടെ എണ്ണം കൂടുകയാണ്. അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഇടകളിൽ, കടകളിലും ഒക്കെ വരും. അപ്പോൾ അത്തരത്തിൽ നമുക്കിനി ആ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയും കോവിഡ് രോഗിയാണ് എന്നുള്ള രീതിയിൽ നാം സമൂഹത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ വൈറസിന് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനൊരു സാധ്യത നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏകദേശം ഇപ്പോൾ വയനാട്ടിലെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 250 ആൾക്കാർ ചികിത്സയിൽ. ഇവരുടെ ചികിത്സ ഇപ്പോൾ ജില്ലാ കോവിഡ് ആശുപത്രിയിൽ തന്നെയാണോ വേറെ എവിടെയെങ്കിലും ഒക്കെ മാറ്റിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് 8 ലക്ഷം പോപ്പുലേഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കേസുകളുടെ എണ്ണം നമ്മുടെ രണ്ട് സ്റ്റേറ്റ് ബോർഡറിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. അതേപോലെ തന്നെ ആദിവാസി സമൂഹം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. ഒരു സമ്പർക്കത്തിലൂടെ എണ്ണം കൂടിയാൽ, അല്ലെ സാമൂഹ്യ വ്യാപനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഈ രോഗികളെ, രോഗം വന്നവരെ എങ്ങനെ ചികിത്സിക്കാം, എത്രത്തിൽ നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാമെന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അറിയിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ കോവിഡ് ചികിത്സയ്ക്കുള്ള കേന്ദ്രങ്ങളായി കണ്ടെത്തി വെച്ച കോവിഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് ആദ്യം തന്നെ നമ്മൾ ജില്ലാശുപത്രി ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. പിന്നെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റൽ, വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ വിംസ് മെഡിക്കൽ കോളേജ്. എന്തെങ്കിലും ഡേഞ്ചറായിട്ടുള്ള കേസ് ഈ കോവിഡ് രോഗികൾക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ടേർഷ്യറി കെയർ റെഫറലിനാണ് നമ്മൾ വിംസ് മെഡിക്കൽ കോളേജ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോവിഡ് ഹോസ്പിറ്റൽ, ട്രീറ്റിംഗ് ഹോസ്പിറ്റലിൻ്റെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തിലും അവിടെയുള്ള രോഗികളെ നോക്കാൻ വേണ്ടി കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ ഇപ്പോൾ LSG നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. അപ്പം വയനാട് ജില്ലയിൽ ജില്ലാശുപത്രിയിലെ 150 പേഷ്യൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഇനി അധികം അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ലക്ഷണങ്ങളില്ലാത്ത രോഗികളെ ഹോസ്പിറ്റലിൽ വലിയ ഒരു സൗകര്യത്തിൽ കിടത്തേണ്ട ആവശ്യമില്ല. അവരെ കുറച്ചും കൂടെ ഒരു മിനി ഹോസ്പിറ്റൽ ലെവൽ, പ്രാഥമികമായിട്ടുള്ള ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റൽ സെൻറ്റർ ദ്വാരക കണ്ടെത്തിയിട്ടുണ്ട്, MRS നല്ലൂർ നാട് കണ്ടെത്തിയിട്ടുണ്ട്, ഗവൺമെൻറ് കോളേജ് മാനന്തവാടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ LSG അതേപോലെ തന്നെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെയും നിർമ്മിതി കേന്ദ്രമാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമുക്ക് ഏകദേശം 1000 ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യത്തിലേക്കാണ്
ജില്ല ആളുകൾ വയനാട് പോലുള്ള ജില്ലയിൽ ആളുകൾ ആശങ്കപ്പെടുന്ന ഒരു പ്രധാന കാരണം വെന്റിലേറ്ററിന്റെ അഭാവം, അതായത് ഇത്ര കുറവ് വെന്റിലേറ്ററുള്ള ഒരു ജില്ല ആയതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ ഉള്ള രോഗികൾക്ക് ഇത്രയും രോഗികളെ ചികിത്സിച്ചപ്പം ഇവർക്ക് എല്ലാവർക്കും വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ആകെ രണ്ട് കേസ്. ഒരു കേസ് നമ്മൾ കോഴിക്കോടേക്ക് വിടേണ്ട സാഹചര്യം വന്നു, ഒരു കേസ് വെന്റിലേറ്ററിൻ്റെ ഐ സി യു ആവശ്യം വന്നൊരു കേസേ ഉള്ളൂ. ഇത്രയും 242 കേസുകൾ, ഒരു വലിയ ഡേഞ്ചറിലേക്ക് പോയ കേസുകളൊന്നുമില്ല, ഒന്നോ രണ്ടോ കേസുകൾ ഒഴിച്ച്. ഈ വെന്റിലേറ്ററിൻ്റെ അഭാവം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം വയനാട് ജില്ലയിൽ പുറത്തിറങ്ങിയാൽ എല്ലാവർക്കും കോവിഡ് രോഗം കിട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ, എന്തായാലും ഈ 800,000 പോപ്പുലേഷൻ ഒരു പകുതിയെങ്കിലും 400,000 ആൾക്കാർക്കെങ്കിലും കോവിഡ് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു 80% ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബാക്കിയുള്ള ആൾക്കാർക്കാണ് പ്രശ്നം വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ, ലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ സിവിയറായ ആൾക്കാർ ഒരു മാസമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് സ്വാഭാവികമായിട്ടും താങ്കളുടെ അത് എവിടെയായാലും, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ അവസ്ഥ അതാണ്, ഹോസ്പിറ്റലിൽ നിറഞ്ഞു കവിയാണ്. അപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് മാത്രം ഹോസ്പിറ്റലിലേക്ക് കടത്തുന്ന ഒരു സാഹചര്യം വന്നു, ഭയങ്കര സീരിയസ് ആയിട്ടാണ്. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ വയനാടൻ ജനത വളരെ നന്നായി ചെയ്യുന്നുണ്ട്. നിങ്ങൾ മീഡിയ ഒക്കെ നല്ല രീതിയിൽ അവയർനെസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോലീസ്, അതേപോലെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ, ഭൂമി ജില്ലാ കളക്ടർ വളരെ ശക്തമായിട്ടാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ. അതിനൊരു ക്രെഡിറ്റ്, ഫുൾ ക്രെഡിറ്റ് ഉള്ളത് ആരോഗ്യവകുപ്പിനാണ്. പ്രത്യേകിച്ച് സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള NHM ആൾക്കാരുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ഇക്കാര്യത്തിൽ. ഇനി നമുക്കങ്ങനെ മുൻകരുതലോടുകൂടി പ്രവർത്തിക്കാം. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഈ വൈറസ്. ഇപ്പം എനിക്കിപ്പോൾ ഒരു അസുഖം വന്നിട്ട് ലക്ഷണങ്ങൾ കാണിച്ചാൽ സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിലാവും ഞാൻ വൈറസ് വാഹകനാണ്, അല്ലെങ്കിൽ എനിക്ക് വൈറസ് ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്ന്. ഇതിൽ 80% ആൾക്കാർക്കും ലക്ഷണങ്ങളില്ല, അവർ വൈറസ് വാഹകരും വൈറസ് കൊടുക്കുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ട് മുമ്പിൽ വരുന്ന ആരോഗ്യമുള്ള ഒരു പ്രശ്നമില്ലാത്ത ആളിലും വൈറസ് ഉണ്ടെന്ന് നാം കരുതേണ്ട ഒരു സാഹചര്യമാണ്. അതാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രയാസം. അപ്പം മറ്റെന്തെങ്കിലും വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷണങ്ങൾ വരുമ്പോൾ അറിയാം. ഇപ്പം ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറി പടരുന്ന ഒരു രോഗം, അതും എല്ലാവരും പടരില്ല. കാരണം എന്താ, അത് പൊന്തുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു വീടിൻ്റെ റൂമിലേക്ക് മാറ്റും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി വരും. പക്ഷേ ഇതങ്ങനെയല്ല, ലക്ഷണങ്ങൾ ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഫിസിക്കലായി കാണാത്തത് കൊണ്ട് ആൾക്കാർക്കൊരു ലാഘവമുണ്ടോ? ആ, അതിലൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഡെത്ത് റേറ്റ് കുറവാണ്, കേരളത്തെ സംബന്ധിച്ച് ഡെത്ത് റേറ്റ് ഭയങ്കര കുറവാണ്, 0.5 താഴെയാണ്. അപ്പം വയനാട് ജില്ലയിലും ഇതുവരെ ഒരു കേസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചതല്ലാതെ വേറെ മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് നമ്പറാണ്. ആരോഗ്യ പ്രവർത്തകർക്കും മറ്റെല്ലാവർക്കും കൃത്യമായി അവരെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിനുള്ളിൽ നല്ല ചികിത്സ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങി അതിങ്ങനെ വ്യാപിക്കുകയാണ്. അതായത് രോഗികളുടെ എണ്ണം ഓരോരോ സ്ഥലങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളടക്കം ചിലപ്പോൾ ഒരു സ്ഥലത്ത് കിടക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേനും ഇത്രയധികം കൃത്യമായിട്ടുള്ള ചികിത്സയും കെയറും കൊടുക്കാൻ സാധിക്കില്ല. ആ സമയത്ത് ഡെത്ത് കൂടും, മരണത്തിൻ്റെ സംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ സെറ്റപ്പും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മരണത്തിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ അടച്ചു വെക്കുക. എന്തൊക്കെ പ്രതിരോധമുണ്ട് അത് മുഴുവൻ നമ്മൾ കൃത്യമായ ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ചെയ്യാതെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഈ കോവിഡിൻ്റെ പ്രശ്നം വന്നു തുടങ്ങിയപ്പം മുതൽ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ട്. ബോധവൽക്കരണത്തിലായാലും ചികിത്സയിലായാലും നിരീക്ഷണത്തിലാണെങ്കിലും അതിനുശേഷമുള്ള കാര്യത്തിലായാലും, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര തീവ്രമായ ഈ സാഹചര്യത്തിൽ എന്ത് പ്രോട്ടോക്കോളാണ് അവർ പാലിക്കേണ്ടത്? ഇതിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. ആദ്യ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ എല്ലാവരും നല്ല ജാഗ്രതയോടെയൊക്കെയാണ് ഇടപെട്ടിരുന്നത്, സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലും മീഡിയയിലൊക്കെ കാണാം, ആൾക്കാർ വേണ്ട രീതിയിലേക്ക് ഒരു ജാഗ്രത എടുക്കുന്നില്ല എന്നുള്ളൊരു സംശയം കാണുന്നുണ്ട്. ഈവൻ തിരുവനന്തപുരത്തിറങ്ങും, കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്തൊക്കെ കണ്ടില്ലേ. അപ്പം വയനാട് ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ടൗണുകളിൽ നമുക്ക് പോയാൽ അറിയാം, ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. ഇത് ഭയങ്കര അപകടമാണ്, വലിയൊരു അപകടമാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയ വൈറസ് ഉണ്ടെങ്കിൽ അത്രയും പേർക്ക് കൊടുക്കുകയാണ്, അവരെല്ലാം തന്നെ പല അവരുടെ വീടുകളിലേക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് 100, 150, 200 ഒരു ദിവസം തന്നെ രോഗികൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങാം, അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ഹോസ്പിറ്റൽ ഏരിയ ആണല്ലോ ഏറ്റവും കൂടുതൽ രോഗികൾ വന്ന് പോകുന്നത്, അങ്ങോട്ട് പോവാതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് സാമൂഹ്യ അകലം പാലിക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ പാലിക്കപ്പെടുന്നില്ല. കാരണം 1 മീറ്ററിൻ്റെ അകലം, 2 മീറ്ററാണ് പറയുന്നത്, 1 മീറ്ററെങ്കിലും അകലം നമ്മൾ അകന്ന് സംസാരിച്ചേ പാടും.
ഇപ്പം ബാങ്കിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കടക്കും, ബാങ്കിൻ്റെ മുമ്പിൽ വലിയ ക്യൂ ആണ്, അവർ അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കും. അതേപോലെ മാസ്ക്, മാസ്കിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും മാസ്ക് ഇടുന്നുണ്ട്, പക്ഷേ ഭയങ്കര കെയർലെസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. താടിക്ക് താടി ചിലപ്പോൾ സംസാരിക്കുമ്പോൾ താഴ്ത്തി വെക്കും, ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കും. മിക്കവാറും താടിയിലാണ് കാണുന്നത്. എല്ലാവരും ടൗണിൽ പോകുമ്പോൾ ഉണ്ട്. പോലീസ് ഉള്ളതുകൊണ്ട്, പോലീസിനെ പേടിയുള്ളതുകൊണ്ട് അവർ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ഈ മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭയങ്കര ജീവൻ രക്ഷാ കവചമാണ്. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് വായിലൂടെയും മൂക്കിലൂടെയും വൈറസ് കയറാതിരിക്കാൻ വേണ്ടിയും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ വൈറസ് പുറത്തേക്ക് പോയി അന്തരീക്ഷത്തിൽ ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ കവചമാണത്. അപ്പോൾ അതിനെ അതിൻ്റെതായിട്ടുള്ള സീരിയസ് ആയിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കണം. പലരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ടല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് വാഷിങ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇവിടെ ഇപ്പം ഞാൻ ഈ റൂമിൽ വരികയാണെങ്കിൽ പല ഡോറുകളും തുറന്നും ഇവിടെയൊക്കെ ഇരുന്നിട്ടായിരിക്കാം ഞാൻ, എൻ്റെ കൈ മൊത്തം ഇൻഫെക്റ്റഡ് ആകും. ഈ കൈ വെച്ചിട്ടാണ് ഞാൻ മാസ്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണ് വായ ഇതൊക്കെ തുടയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കയ്യിൽ വൈറസ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇത് പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ സ്ഥലത്തും, ഇപ്പോൾ സാമൂഹ്യം, ഇപ്പം പൂന്തുറയിലും നമ്മുടെ ഇവിടെയൊക്കെ പൊന്നാനിയിലൊക്കെ നമുക്ക് സംഭവിക്കാം. അവിടെ എവിടെ പോയാലും ഏത് കടയിൽ പോയാലും മുമ്പിൽ കാണുന്നവരൊക്കെ തന്നെ വൈറസ് വാരാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ച് കയറുകയാണെങ്കിൽ കയ്യും കാലും നല്ല വൃത്തിയായിട്ട് കഴുകുക. പുറത്ത് ഇടപെട്ടിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ തന്നെ സോപ്പ് വെള്ളത്തിൽ മുക്കി ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി ഒഴിവാക്കുക. കുളിച്ചതിന് ശേഷം മാത്രം കുട്ടികളുടെ അടുത്തേക്ക് പോവുക. ഇതാണ് പൊതുജനങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമത്തേതെന്ന് വെച്ചാൽ റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയും. റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മരണപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗമുണ്ട്. കാരണം ഈ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ കയറിയാൽ ഒരു പക്ഷേ നമ്മൾ അതിനെ അതിജീവിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അതിജീവിച്ച് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോകത്ത് മൊത്തം നടന്ന മരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ഈ എന്തെങ്കിലും ശരീരത്തിന് അസുഖമുള്ളവർക്കാണ് മരണം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. 65 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർ പ്രതിരോധ ശക്തി കുറവാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പ്രതിരോധ ശക്തി കുറവാണ്. അതേപോലെ തന്നെ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, പിന്നെ ഇതേപോലെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് സിക്കിൾ സെൽ രോഗികൾ, അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾ, അതേപോലെ തന്നെ കിഡ്നി, ലിവർ ഇത്തരം രോഗികൾ, ഈ സ്റ്റീറോയിഡ് പോലെ മരുന്ന് കഴിക്കുന്നവർ, അപ്പോൾ ഇത്തരം ആൾക്കാർ ശരിക്കും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അവർ അനാവശ്യമായി വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെയുള്ള ആരോഗ്യമുള്ള ഒരാൾ പോയി സാധിച്ചു കൊടുക്കുക എന്നുള്ളത്, വീട്ടിൽ തന്നെ ഇരിക്കുക, അതാണ് റിവേഴ്സ് ക്വാറന്റൈൻ. അത് വലിയ രീതിയിൽ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പുറത്തിറങ്ങി നടക്കുന്ന പലരും വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെത്താൻ സമയമായി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തില്ലെങ്കിൽ പോലും കോവിഡ് രോഗിയുള്ള ഒരു വീടിനെ ഒറ്റപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളെങ്കിലും ഇനി ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, ആ ഭീതി പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അല്ല, ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ഈ അസുഖത്തിന് സ്റ്റിഗ്മയുണ്ട്, സ്വാഭാവികമായിട്ടും അറിയാലോ. നമുക്കിപ്പം മറ്റ് പല ഏത് വൈറസ് വന്നാലും അതിന് സ്റ്റിഗ്മയുണ്ട്. നമ്മളെ എല്ലാവരും അകറ്റി നിർത്തുന്നൊരു സാഹചര്യം വരും. കാരണം അവർക്ക് ജീവനിൽ പേടിയുണ്ട്, നമ്മുടെ അടുത്തേക്ക് വരില്ല. ഇപ്പം ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എത്രമാത്രം ഭയക്കും, എൻ്റെ വീട്ടുകാരപ്പം തന്നെ മാറിപ്പോവും. അപ്പം ആ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ജീവിതത്തെയോ അവരുടെ മാനസിക അവസ്ഥയോ ബാധിക്കാത്ത തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജില്ലാതലത്തിൽ ഒരു വലിയ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് ടീമുണ്ട്. രോഗികളെയും അതേപോലെ തന്നെ രോഗിയുടെ കുടുംബങ്ങളെയും വിളിച്ച് കൃത്യമായിട്ട് ഇതിൻ്റെ യഥാർത്ഥ രോഗത്തിൻ്റെ വസ്തുതകൾ വരെ പറഞ്ഞ് മനസ്സിലാക്കുകയും, ഇത് വസ്തുത പറഞ്ഞാൽ മതി, ആൾക്കാർക്ക് പേടിക്കാനില്ല. എനിക്കിപ്പോൾ ഞാനിവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഒരിക്കലും ഷിബുവിന് കിട്ടില്ല, ഞാൻ ഇവിടെ വന്നു പോയാലും. കാരണം ഒരു മാർഗ്ഗമുണ്ട്. അവർ അധികം ഭയത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞവരെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നത്. നമ്മുടെ നിരീക്ഷണം തുടക്കത്തിലൊക്കെ നിരീക്ഷണത്തിലുള്ളവരെ തന്നെ ഇപ്പോഴുണ്ട്. പിന്നെ ആർക്കൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്? കൗൺസിലിംഗ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾ, അതേപോലെ തന്നെ നിരീക്ഷണത്തിലുള്ള വ്യക്തികൾ, അവരുടെ കുടുംബം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം, പിന്നെ നമുക്ക് കോൾ വരുന്നുണ്ട്. പലരും ആശങ്ക, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു ഭിക്ഷക്കാരൻ വന്ന് കയറിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ആശങ്കകൾ വരുന്നുണ്ട്. നല്ലതാണ് ആശങ്ക എന്ന് പറഞ്ഞാൽ, ഒരു പരിധിവരെ ഈ കോവിഡിനെ പ്രതിരോധിക്കുമ്പോൾ നമുക്കൊരു കുറച്ച് ആശങ്കയും കുറച്ചൊരു ഒരു ശ്രദ്ധ നല്ലതാണ്. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കും, ഇതാണ്, നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തേക്ക് അകത്തേക്ക് കയറാനുള്ള അത് ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, കയ്യോ കാലോ കഴിയുന്ന ശേഷം മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. കുട്ടികളായിട്ടൊന്നും അത്ര അത് മിംഗിൾ ചെയ്യാൻ പോകരുത്. വയസ്സായ ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ കുളിച്ച് വൃത്തിയായിട്ട് പുതിയ ഡ്രസ്സ് ഇട്ട് പോവുക, അതല്ലെങ്കിൽ ദൂരെ നിന്ന് കണ്ട് മാത്രം പോകുക, അടുത്തേക്ക് പോകരുത്.
ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഈ രോഗം ഭേദമായ രോഗമുക്തി നേടിയ 100+ ആളുകൾ വയനാട്ടിലുണ്ടല്ലോ. അതെ അതെ. അവരുടെ സ്ഥിതി ഇപ്പോഴെന്താണ്? ശരിക്കും അവർക്ക് പുറത്തിറങ്ങി സാധാരണ ജീവിതം നയിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതേ അവരിപ്പോഴും നിരീക്ഷണത്തിലാണ്? ഇല്ല, അവർ പോസിറ്റീവ് ആയതിനു ശേഷം നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവായിട്ടാണല്ലോ അവരെ വിടുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് 14 days അവരോട് വീട്ടിൽ തന്നെ ഒരു റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്, അത് കഴിഞ്ഞ് ഒരുപാട് പേരുണ്ട് അവർ അവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട്, കൃഷിപ്പണിയായിട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അതിജീവനത്തിൻ്റെ ഒരു രീതി, ഒരു എന്താ അവസ്ഥ നമ്മൾ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഏറ്റവും താഴെ തട്ടിലെ ക്ലീനിങ്ങിൻ്റെ സ്റ്റാഫ് തുടങ്ങി DMO വരെയുള്ള മുഴുവൻ ആൾക്കാരും ഒരു ഈ ശരിക്കും മടുത്തു പോയി. ഇപ്പോൾ ഇനി അങ്ങനെ മടുക്കാതിരിക്കാൻ വേണ്ടി റിഫ്രഷ്മെൻ്റ് എന്തെങ്കിലും ഉണ്ടോ നിലവിൽ? അല്ല, ഇതിൽ നമുക്കൊരു നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മടുത്തോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ മടുത്തിരിക്കാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 6 മാസമായിട്ട് നിർത്താതെ 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഫീൽഡ് തലത്തിലുള്ള ജീവനക്കാർ, ആശ വർക്കേഴ്സ്, അതേപോലെ തന്നെ JPHN, JHA, HA, ഇവർ ഓരോ ആൾക്കാർ വരുമ്പോഴും അവരെ ക്വാറന്റൈനിലാക്കുക, ആ ക്വാറന്റൈൻ ആൾക്കാർ ടെസ്റ്റിന് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഈ ട്രാൻസ്പോർട്ട് ചെയ്ത ആൾക്കാർ പോസിറ്റീവ് ആണെങ്കിൽ അവരുടെ പ്രൈമറി കണ്ടെത്തുക, ഈ പ്രൈമറി കോൺടാക്റ്റുകളൊക്കെ തന്നെ ഐസൊലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ വീടുകളിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റാത്തവരെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഹോം ക്വാറന്റൈനിലേക്ക് മാറ്റുക, അതിനൊപ്പം തന്നെ മറ്റ് പകർച്ചവ്യാധികൾക്കെതിരെയും പ്രതിരോധിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ വർക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് ക്ഷീണം തോന്നാത്തതിനൊരു കാരണം, നമ്മൾ ചെയ്യുന്ന വർക്കിൽ ശരിക്കും നമ്മൾ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വളരെ ഇറങ്ങി അങ്ങ് ജോലിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിപ്പം ഈ ഫിസിക്കലായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ പരിഹരിക്കും? അതാണ് നമുക്ക് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചും നമ്മുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ജില്ല, അതേപോലെ തന്നെ മതിയായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല, അതായത് മതിയായിട്ടുള്ള ഡോക്ടർമാർ, അതേപോലെ അതിനനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായിട്ട് ഇല്ല, ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവില്ല അത്ര അങ്ങനെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് സ്റ്റാഫുകളെ നിയമിക്കുക. ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ഇപ്പം ഞാൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള കുറേ സ്റ്റാഫുകളെ നമ്മൾ നിയമിച്ച് ട്രെയിൻ ചെയ്തിട്ട് അവരെ കോവിഡ് പ്രവർത്തനത്തിലാണ്. രണ്ടാമത്തത് വളണ്ടിയേഴ്സാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ വളണ്ടിയേഴ്സ് ആദ്യഘട്ടത്തിൽ വന്നിരുന്നു കോവിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനത്തിലും, അതായത് കോവിഡ് കെയർ സെൻറ്റേഴ്സ് ഹോട്ടൽ ക്ലീൻ ചെയ്യാനും അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവരുടെ കാര്യത്തിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ ഒരടുത്ത് ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുമായിട്ടുള്ളൊരു ഭയം തന്നെ ആവാം. പക്ഷേ എന്നിരുന്നാലും കുറേ നല്ല യുവാക്കളൊക്കെ ഈ പ്രവർത്തനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഹെൽത്ത് സർവീസിലെ സ്റ്റാഫ് ചെയ്യുന്നത്, ഇപ്പോൾ ആർക്കും നമുക്ക് അസുഖം കിട്ടിയിട്ടില്ല ഇതുവരെ ജില്ലയിൽ, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്, വൈറസിനെ മനസ്സിലാക്കിയാണ് നമ്മളതിനെ നേരിടുന്നത്. അപ്പം അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെയും അതേ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ, പൊതുജനങ്ങളുടെയും കൂടെ സഹായം അല്ലെങ്കിൽ വളണ്ടിയർ ആയിട്ടുള്ള സഹായം ഉണ്ടെങ്കിൽ വലിയ നല്ലതായിരുന്നു. അപ്പം ആ രീതിയിലേക്കും കൂടെ ജനങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെപ്യൂട്ടി DMO ഡോക്ടർ ആൻസി, അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ജോലി മാത്രമാണ്. അപ്പം സൂമിലൂടെയും നിരവധി, ഇപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ വിഭാഗം, ഇപ്പോൾ ബാങ്ക് മാനേജേഴ്സിന് കംപ്ലീറ്റ് കൊടുത്തു, അതിനുശേഷം NCC കൊടുത്തു, SPCC കൊടുത്തു, പിന്നെ എല്ലാ പൾസ് അങ്ങനെ ഓരോ സന്നദ്ധ സംഘടനകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓട്ടോ ഡ്രൈവേഴ്സിന് കൊടുക്കുന്നുണ്ട്, റിസോർട്ട് ഓണേഴ്സിന് കൊടുക്കുന്നുണ്ട്, ടാക്സി ഡ്രൈവേഴ്സിന് കൊടുക്കുന്നുണ്ട്, പോലീസ് പേഴ്സൺസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്, കുടുംബശ്രീ വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രെയിനിങ്ങുകൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആരും അവെയർ, ഇപ്പം ട്രൈബൽ മേഖലയിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യുന്നത് മാറ്റുലി വഴിയാണ്. മാറ്റുലി റേഡിയോ നല്ല റീച്ചുള്ളൊരു ഒരു മാധ്യമമാണ്. അപ്പോൾ അതിലൂടെ കൃത്യമായിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഹെൽത്ത് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് പിന്നെ നിങ്ങൾ വയനാട് വിഷൻ, ലോക്കൽ ചാനൽ വയനാട് ഡിവിഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാ രീതിയിലും അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് നന്നായി വന്നിട്ടുണ്ട്. നമ്മളിപ്പം MBBSനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം വൈറസുകളെ കുറിച്ചും എപ്പിഡമിക്കിനെ കുറിച്ചും ഒക്കെ പഠിക്കും. പക്ഷേ എങ്കിലും സാറ് പഠിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരിക്കലുമല്ല. ഞാൻ ഈ ഇത് സ്പാനിഷ് ഫ്ലൂ, പ്ലേഗ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും. ഇപ്പോൾ നമുക്ക് വാക്സിൻ ഒരുപാടുണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ ആലോചിക്കും എത്രമാത്രം ജനങ്ങൾ ഭീതിയായിരിക്കും ആ സമയത്ത്. ഇപ്പോൾ സ്മോൾ പോക്സ് വന്നിട്ടുള്ള വസൂരിയുള്ള സമയത്തൊക്കെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടാവുക, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയായിരിക്കും ഇത് ഡീൽ ചെയ്തിട്ടുണ്ടാവുക. ഒരു വലിയ ജനങ്ങളുടെ ഒരു ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് നമ്മൾ മറ്റെല്ലാം മറന്നിട്ട്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന അതില്ലാത്തവ ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ജനങ്ങൾ അതിജീവനത്തിൻ്റെ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഈ വൈറസിനൊക്കെ നമ്മൾ അകറ്റി നിർത്തിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ നിപ്പ വന്നപ്പം ശരിക്കും നല്ല രീതിയിലൊന്ന് നമ്മൾ പ്രിപ്പയർഡായിരുന്നു. കാരണം ഒരു വലിയ വൈറസാണ്, നമ്മൾ വളരെ മോർട്ടാലിറ്റി റേറ്റുള്ള വൈറസാണ്. പക്ഷേ നമുക്ക് വളരെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ പവർ കൊണ്ട് അതിനെ
കണ്ടെയ്ൻ ചെയ്യാൻ പറ്റി. പക്ഷേ ഇത് ഇതൊരു വലിയ മഹാമാരിയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരെ കൊല്ലുന്നേ കഴിഞ്ഞ കൂടുതൽ നമ്മുടെ എക്കണോമിനെയും നമ്മുടെ ജീവിതവും നമ്മുടെ മനുഷ്യരാശിയുടെ ഒരു അതിജീവനത്തിൻ്റെ എല്ലാ സാധ്യതകളും അതെ സാധ്യതകളും അത് വല്ലാതെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും നമ്മൾ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. അതെ, അതായത് നമ്മുടെ നമ്മൾ ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇടപെടുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഈ കോവിഡ് എന്ന വൈറസിനെതിരെ മാത്രമായിരിക്കണം. അതെ, മറ്റേത് രീതിയിലേക്ക് നമ്മുടെ ചർച്ചകൾ പോയി കഴിഞ്ഞാലും ഈ വൈറസ് നമ്മുടെ സമൂഹത്തിൽ വേരുറപ്പിക്കും, പറിച്ചു മാറ്റാൻ പറ്റാത്തത്ര ശക്തിയിൽ വേരുറപ്പിക്കും. അതാണ് നമ്മൾ പല ഇപ്പോൾ അമേരിക്കയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം WHO നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, റിസർച്ച് നടത്തുന്നുണ്ട്, നമ്മുടെ ആരോഗ്യ മന്ത്രാലയം നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം വൈറസിനൊപ്പം ജീവിക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും റിസർച്ച് നടക്കുന്നുണ്ടോ, അതായത് തുടങ്ങാനിരിക്കുന്നുണ്ടോ? റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 പേപ്പേഴ്സ് ഇപ്പം തന്നെ പല രീതിയിലും വന്നിട്ടുണ്ട്, പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ വൈറസിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ICMR ആണ് പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ അതിൻ്റെ ഒരു ട്രെയിനിയുണ്ട്, ICMR ട്രെയിനി ഡോക്ടർ ദിനേഷ്. അപ്പോൾ പഠനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് മനുഷ്യർ കയറുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതും പഠനമാണ്, ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ വൈറസിനെ ഏത് രീതിയിലാണ് നമുക്ക് ചികിത്സിക്കുക എന്നുള്ളതിൻ്റെ പ്രാഥമികമായിട്ട് വിവരം നമുക്കുണ്ട്. ഒന്നും കംപ്ലീറ്റ് അല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. WHO വഴി കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നും പൂർണ്ണമല്ല. അപ്പോൾ ഈ അടുത്ത് പറഞ്ഞു എയർബോൺ ഇൻഫെക്ഷനാണ്, വായിലൂടെ പകരുന്നു. അപ്പോൾ അത് ഒരു WHO അക്നോളജ് ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആദ്യഘട്ടത്തിൽ നമ്മളുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ നമ്മൾ പറയുന്നത് തുപ്പലിലൂടെ ഉമിനീരിൻ്റെ കണികകളിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് പകരും എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ പറഞ്ഞു അത് നമ്മൾ ഒച്ചത്തിൽ സംസാരിച്ചാൽ, പാട്ട് പാടിയാൽ, ഒരു സ്റ്റെപ്പ് കയറി പെട്ടെന്ന് വന്നാൽ, നമ്മുടെ ശ്വാസത്തിൽ ചെറിയ കണികളിലൂടെ അന്തരീക്ഷത്തിൽ കുറേ സമയം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ തുടക്ക കാലഘട്ടത്തിൽ വേറൊരു ഇതുണ്ടായിരുന്നത് ചൈനയിലെ വുഹാനിലെ വൈറസ് അല്ല ഇന്ത്യയിൽ, ഗുജറാത്തിലെ വൈറസ് അല്ല കേരളത്തിൽ എന്ന് പറഞ്ഞ് നമ്മുടെ വൈറസിൻ്റെ സ്വഭാവം എന്താണ്? അല്ല, അത് ഈ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ പെട്ടതാണേലും അത് മില്യൺസ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു കോശത്തിനുള്ളിൽ കയറിയിട്ടത് മില്യൺസായി മൾട്ടിപ്ലൈ ചെയ്ത് ആ കോശം പൊട്ടിച്ച് പുറത്തേക്ക് വരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിരവധി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാസ്ത്രീയ പ്രക്രിയ നടക്കും. അപ്പോൾ ഈ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജനിതക പദാർത്ഥത്തിൽ ഒരു വൈറസിൽ നിന്ന് മറ്റൊരു വൈറസിലേക്ക് മാറ്റം സംഭവിക്കും. മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊതു സ്വഭാവത്തിൽ മാറ്റാം, അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള കഴിവിൽ മാറാം, അല്ലെങ്കിൽ നമ്മളെ കൊല്ലാനുള്ള കഴിവിൽ മാറാം, ഇതൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള സിവിയറിറ്റിയിൽ മാറാം. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും പല സ്ഥലത്തും, ഒരേ വൈറസല്ല. അപ്പോൾ അത് മാറി മറിഞ്ഞു വരിക്കും, ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം. അപ്പോൾ നമ്മുടെ സംബന്ധം എന്ന് വെച്ചാൽ ഈ വൈറസിനൊരു പൊതു സ്വഭാവം നല്ല ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള വൈറസാണ്. ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ ചൈന കോയമ്പേട് ഭാഗത്തൊക്കെ വരുന്നത് ഒരുപാട് പേർക്ക് പടരാനുള്ള കഴിവുള്ള വൈറസുകളാണ്. അതായത് ഇപ്പോൾ കൽപ്പറ്റ ഒരു സ്വദേശി കഴിഞ്ഞ ദിവസം സമ്പർക്കത്തിൽ കിട്ടിയത് ഒരു പൈസ കൈമാറിയതാണ്. അപ്പോൾ ആ പൈസയിലൂടെ ആയിരിക്കാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഒരു മാസ്ക് പിടിച്ചു മാറ്റിയ ഒരു ഉദ്യോഗസ്ഥന് കിട്ടി, ഒരാളുടെ മാസ്ക് ജസ്റ്റ് പിടിച്ചു മാറ്റിയതാണ്. അപ്പോൾ അദ്ദേഹം പോസിറ്റീവ് ആയിരുന്നു, അദ്ദേഹം കൈ കിട്ടി, അദ്ദേഹം പോസിറ്റീവ് ആയിട്ടുള്ള ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നോ? അല്ലല്ല, വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വളരെ വേഗമായിട്ട് പെട്ടെന്ന് ആൾക്കാരിലേക്ക് പകരുന്ന ഒരു തരം വൈറസാണ് ഇപ്പം നമുക്കിവിടെ. ഇപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് കോയമ്പേട് ക്ലസ്റ്റർ ആയിരുന്നു, പിന്നെ അത് ബാംഗ്ലൂർ ക്ലസ്റ്ററായി. ഇപ്പം കൂടുതലുള്ളത് ബാംഗ്ലൂർ ക്ലസ്റ്ററിൽ നിന്നുള്ള. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ബാംഗ്ലൂർ ലോക്ക്ഡൗൺ ആയതോടുകൂടി ഒരുപാട് ആൾക്കാർ നമ്മുടെ ജില്ലയിലേക്കും മറ്റ് ജില്ലയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാസികളെക്കുറിച്ച് സംഭവം പറഞ്ഞാൽ നമുക്ക് ആശങ്കയില്ല, പൂർണ്ണമായിട്ട് ആശങ്കയില്ലെന്ന് പറയാം. കാരണം ഓൾറെഡി അവർക്കറിയാം പ്രോട്ടോകോൾ എങ്ങനെയാണ്, വീട്ടുകാർക്കും അറിയാം, വരുന്ന വീട്ടുകാർക്കും അറിയാം. 14 days അവർ വളരെ വൃത്തി. ഇതുവരെ ഒരു പ്രവാസിനെ കൊണ്ട് നമുക്ക് ജില്ലയ്ക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല. അവർ വളരെ പോസിറ്റീവ് ആയിട്ടുണ്ട് കുറേ പേര്, പക്ഷേ വളരെ കൃത്യമായിട്ട് അവർ ക്വാറന്റൈൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഭീഷണി ഉണ്ടാവുന്നത് തൊട്ടപ്പുറത്ത് ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. കാരണം ആൾക്കാർ പ്രയോറിറ്റി ഇപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, സംഭവ സത്യമാണ്. പക്ഷേ ആ പ്രോട്ടോകോൾ വൈസാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വൈറസിനെ ഭയന്നുകൊണ്ടാണ്, അല്ല വൈറസിനെ ഭയക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് നമ്മുടെ ഓൺലൈനിൽ ഇന്നലെ കിട്ടിയൊരു പരസ്യം, ഒരു കാലത്തും കിട്ടാത്തൊരു പരസ്യമാണ്. ട്രക്ക് ഡ്രൈവേഴ്സിന് ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ട്രക്ക് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം വാട്സപ്പ് വഴി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ആള്. ഇതൊരു പക്ഷേ ഒരു ആശങ്കയായിരിക്കുമോ ഇങ്ങനെ ഒരു ഷോർട്ടേജ് ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്? എന്താണ് അവരോട് പറയാനുള്ളത്?
അതാണ്. അപ്പം ഇതിൽ ഇതൊരു സങ്കടകരമായ അവസ്ഥയാണ്. കാരണം ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ കേരളം അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുറേ മെഡിസിൻസും കുറേ പാരസെറ്റാമോളും കുറേ മാസ്കും ഉണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഫ്ലഡ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് കേരളം എല്ലാ രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അരിയുടെ കാര്യമായിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യമായിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുന്നത് ട്രക്ക് ഡ്രൈവേഴ്സാണ്. ആരോഗ്യ പ്രവർത്തകരെ പോലെ തന്നെ സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള, അതിജീവനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വിഭാഗമാണ് ട്രക്ക് ഡ്രൈവേഴ്സ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇത് സംഭവിക്കുന്നു, അവർ അവിടുന്ന് വന്ന് ഇവിടെ ഇടപഴകി ഇവിടെ പോസിറ്റീവ് ആവുന്നു. അതിന് ചെയ്യാനുള്ളത് ഇവരെ ഇത്തരത്തിലുള്ള ട്രക്ക് ഡ്രൈവേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ പ്രാദേശികമായിട്ടുള്ളൊരു മാനസിക സപ്പോർട്ടും സാമൂഹിക സപ്പോർട്ടും കൊടുത്ത് അവർക്ക് താമസിക്കാനുള്ള ഒരുക്കങ്ങൾ ജനങ്ങളുടെ സഹായത്തോട് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഒരുക്കി കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം ഇതിൽ ചെയ്യാനുള്ളൂ. ഇതൊരു അപകടമായ അവസ്ഥയാണിത്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലുള്ളവർ, പോലീസിലുള്ളവർ, നിരന്തരം പൊതുജനങ്ങളുമായി ഇടപഴകുന്ന ആളുകൾക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ, ഒരു പ്രതിരോധ കവചം സൃഷ്ടിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ? എന്താണ് അവരെ സംബന്ധിച്ചുള്ളൊരു ഇല്ല. നമ്മളിപ്പം, ഞാനിപ്പം വൈഫ് ജില്ലാശുപത്രിയിൽ കോവിഡ് ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണ്. ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട് ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഇതിൻ്റെ പുറകെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും നല്ല ഈ ആശാ വർക്കേഴ്സ്, അതേപോലെ തന്നെ ഓണ പോലീസിൽ ബോർഡർ ജോലി ചെയ്തിട്ടുള്ള അവിടെയുള്ള വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, എല്ലാവരും എക്സ്പോസ്ഡ് ആണ്. ശരിക്കും സൊസൈറ്റിയാണ്, അവർക്ക് പിന്മാറാൻ പറ്റില്ല. അതിൽ ഇതുവരെ നമ്മളിലേക്ക് വൈറസ് കടക്കാത്തതിന് കാരണം സിമ്പിളായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തന്നെയാണ്. അത്രേ ഉള്ളൂ, ഇതങ്ങ് ചെയ്താൽ മതി. അതെ അതെ. അപ്പം മാസ്ക് ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൈറസ് കയറില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴേ കയറിയേനെ. രോഗം വരാനുള്ള ഒരു പ്രധാന ഗേറ്റ് വേ നമ്മുടെ ചെക്ക് പോസ്റ്റ് ആണല്ലോ. അതെ. അവിടുന്ന് എപ്പോഴാണ് വരവ് നിൽക്കും എന്നാണ് ഇപ്പോഴത്തെ കണക്ക്? നിൽക്കില്ല അത്. കാരണം നമുക്ക് കേരളം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു നാടല്ലല്ലോ, ഒരു ദ്വീപ് പോലൊന്നുമല്ലോ. അത് സ്വാഭാവികമായിട്ടും ബോർഡറിലുള്ള ആൾക്കാരുടെ പല ബന്ധുക്കളും ഒക്കെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ജോലിക്ക് വേണ്ടി ഒരുപാട് പേര് ആശ്രയിക്കുന്നതാണ് മറ്റു നാടുകളെ. അവരെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിന്നിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും പഴയ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ വരും. ആ യാത്രകളെ നമ്മൾ സ്ക്രീൻ ചെയ്യും, സ്ക്രീനിങ് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് വൈറസ് ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരാൾക്കും കൊടുക്കില്ല എന്ന തീരുമാനത്തിലേക്ക് ജനങ്ങളുടെ അവരുടെ സ്വഭാവം മാറ്റുന്നിടം വരെ നമുക്ക് ഭീഷണിയായിട്ട് ഇത് നിലനിൽക്കും. നമ്മുടെ പ്രേക്ഷകരോട് അവസാനമായി സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, വയനാട് ജില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടെ സുരക്ഷിതമായി ഇരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ ഈ ഒരു നിതാന്ത ജാഗ്രതയാണ് നമ്മുടെ ജില്ല ഇതേപോലെ സുരക്ഷിതമായിരിക്കുന്നത്. മനോഹരമായൊരു ജില്ലയാണ് വയനാട് ജില്ല. ഒരു തരത്തിലും സമ്പർക്കത്തിലൂടെ രോഗി വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒന്ന് രണ്ട് കേസുകൾ, ഒന്ന് രണ്ട് ക്ലസ്റ്റേഴ്സ് രൂപപ്പെടാനുള്ള സാധ്യത ഭാവിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ സർക്കാർ തരുന്ന നിർദ്ദേശങ്ങളായിട്ടുള്ള സാമൂഹ്യ അകലം പാലിക്കുകയും മാസ്ക് ഉപയോഗിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ വയസ്സായവരും കുട്ടികളൊന്നും തന്നെ പൊതു ഇടങ്ങളിലേക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള ചടങ്ങുകൾ എല്ലാം ഉപേക്ഷിക്കുക. കൂട്ടം കൂടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. കല്യാണം ആയിക്കോട്ടെ, മാറ്റിവെക്കാൻ പറ്റുന്നൊക്കെ മാറ്റിവെക്കുക. മരണം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു സാഹചര്യം ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാർ ഒത്തുകൂടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പൊതു ഇടങ്ങളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, തൊട്ട് മുമ്പിലുള്ള ഒരാൾ വൈറസ് വാഹകരാണ് എന്ന്, അത് സുഹൃത്താണെങ്കിലും വൈറസ് വാഹകരാണെന്ന് കരുതിയിട്ട് നമ്മൾ ഇടപെടുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ജില്ലയിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടാവില്ല, സമ്പർക്കത്തിലൂടെ ആർക്കും കിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ നല്ലവരായ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണം. നമ്മൾ ഒറ്റക്കെട്ടായി ഇപ്പം നിന്ന പോലെ തന്നെ വയനാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഈ തിരക്കിനിടയിലും സാറ് നമ്മളോടൊപ്പം, ഡോക്ടർ അഭിലാഷ് നമ്മളോടൊപ്പം ആയിരുന്നു. കുറേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് കർശനമായി നമ്മൾ പാലിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ കോവിഡിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും. അതിന് എല്ലാവർക്കും കഴിയട്ടെ. പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വിഷയവുമായി, അടുത്തൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.